യോ ഗൈസ് വെൽക്കം ബാക്ക് ടു ഹേസൽ വോക്സ് അപ്പം നമ്മുടെ ജാസ്മിൻ്റെയും ഗബ്രിയുടെയും നമ്മുടെ ഈ ലീലാ വിലാസങ്ങളല്ല നമ്മൾ സത്യം പറഞ്ഞാൽ ഞാൻ വീഡിയോസൊന്നും ചെയ്യണ്ടെന്ന് കരുതിയിരുന്നതാണ് കാരണം ബിഗ് ബോസിൽ ഇപ്പോൾ ആ ഒരു റോക്കിംഗ് ഒക്കെ പുറത്തായതിനു ശേഷം വലിയൊരിതൊന്നുമില്ല ഇവരുടെ ഈ പ്രണയവും ലീലയും ഇതൊക്കെ കണ്ടുകൊണ്ട് അടുത്തുകൊണ്ട് നാലഞ്ച് ദിവസം കൊണ്ട് ഇപ്പം വീഡിയോസ് സത്യം പറഞ്ഞാൽ ചെയ്യുന്നുമില്ല ഇല്ലെന്നുണ്ടെങ്കിൽ ഇവരെ വീഡിയോസ് കാണാൻ വേണ്ടി ബിഗ് ബോസ് കാണുന്നില്ല പൊതുവേ അപ്പോൾ ഇപ്പോൾ പുതിയതായിട്ട് വന്നതെന്ന് പറഞ്ഞാൽ ഇവിടെ ശ്രീതുമായിട്ട് ജാസ്മിൻ സംസാരിക്കുന്ന ഒരു കാര്യമുണ്ട് വിവാഹത്തിനെ പറ്റിയും വിവാഹത്തിൻ്റെ കാര്യങ്ങളൊക്കെ ആലോചിക്കുമ്പോഴത്തേക്കും നീ കമ്മിറ്റഡല്ലേ എന്നൊക്കെ ചോദിച്ചപ്പോഴത്തേക്ക് അല്ല കമ്മിറ്റഡ് ഒന്നും അല്ല ഇതുപോലെയാണ് വീട്ടുകാർ ഇതുപോലെ ഇഷ്ടപ്പെട്ട ഒരാളാണ് എൻ്റെ ഒരു കൂട്ടുകാരനാണ് അവൻ്റെയും വിവാഹം ആലോചിച്ചു എൻ്റെയും വിവാഹം ആലോചിച്ചിരുന്ന സമയത്ത് അവൻ വന്ന് വീട്ടിൽ സംസാരിച്ചു വീട്ടുകാർക്ക് ഒക്കെയാണ് എനിക്കെന്നാലും ഓക്കെ ഒന്നുമല്ല നമ്മൾ അങ്ങനെ പുറത്തിറങ്ങിയിട്ട് ബിഗ് ബോസ് നിന്ന് പുറത്തിറങ്ങിയിട്ട് ആലോചിക്കാം എന്നൊക്കെ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ എന്ന് ഈ നല്ലവളായ ഉണ്ണി പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇവൾ സത്യം പറഞ്ഞ ലോക ഉടായ്പാണെന്നുള്ള കാര്യം അഫ്സലിന് നല്ല രീതിക്ക് മനസ്സിലായിട്ടുണ്ട് സംഭവം വേറെ ഒന്നുമില്ല ഇവരെ എൻഗേജ്മെൻറ്റ് കഴിഞ്ഞതാണ് ഇവരെ എൻഗേജ്മെൻറ്റ് കഴിഞ്ഞ് ജൂലൈയിൽ കല്യാണം ഉറപ്പിച്ച് വെച്ചിരുന്നതാണ് എൻഗേജ്മെൻറ്റ് അപ്പോൾ ഫോട്ടോസും കാര്യങ്ങളൊന്നും വന്നില്ലല്ലോ ഒന്നും നിങ്ങൾ ചോദിക്കാം അങ്ങനെ വരാത്തതിൻ്റെ കാര്യം ഒന്നുമില്ല ആദ്യം മുന്നേ ആയിട്ടുള്ള എൻഗേജ്മെൻറ്റും കാര്യങ്ങളും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ ആ ഒരു സമയത്ത് ഇതുപോലെ പിണങ്ങി പോയി എല്ലാം പോയത് രണ്ടാമത്തെ എൻഗേജ്മെൻ്റ് വീട്ടുകാർ മാത്രം വെച്ചിട്ടുള്ള ഒരു സംഭവമായിരുന്നു നടത്തിയിരുന്നത് അപ്പോൾ അത് കഴിഞ്ഞിട്ട് ജൂലൈയിൽ കല്യാണം എടുക്കാം എന്ന് പറഞ്ഞതെന്ന് പറയുന്നത് ബിഗ് ബോസ് കഴിഞ്ഞ് വന്നതിന് ശേഷം കല്യാണം എടുക്കാമെന്നാണ് അല്ലാതെ ബിഗ് ബോസ് കഴിഞ്ഞ് വന്നതിന് ശേഷം ആലോചിക്കാം എന്നുള്ളൊരു കാര്യമല്ല അവിടെ ഇവള് അതിനുശേഷം ഇവരുമായിട്ട് ഒരുപാട് സ്ഥലത്ത് കറങ്ങാൻ പോയിട്ടുണ്ട് അതാണ്ട് ഒരു കല്യാണത്തിന് പോയ ഫോട്ടോയാണ് അവളും അഫ്സലുമായിട്ട് ഒരുമിച്ചിരിക്കുന്നത് അതാണ്ട് ഈ ഒരു ഫോട്ടോ അപ്പോൾ ഇവർ ഒരുപാട് കറങ്ങാൻ അവൻ്റെ പൈസയ്ക്ക് ഒരുപാട് കാര്യങ്ങളെല്ലാം ഇവൾ ചെയ്തിട്ടുണ്ട് ഈ ഡ്രസ്സ് എടുക്കുന്നതിലായാലും ബിഗ് ബോസിൽ പോകുന്ന ഡ്രസ്സിൻ്റെ കാര്യത്തിലായാലും പൈസയുടെ കാര്യത്തിലായാലും അവനൊരുപാട് സഹായിച്ചിട്ട് കൊണ്ടു കേട്ടോ പിന്നെ ഇവൻ ഇവൾ പറയുന്ന കണക്ക് എൻ്റെ ഫ്രണ്ടാണ് അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറയുന്നുണ്ട് ഇവളുടെ ഇവൾ ബിഗ് ബോസിൽ പോകുന്നതിന് മുമ്പ് ഇവളുടെ ഇൻസ്റ്റാഗ്രാം പേജ് നമ്മൾ നോക്കിയാൽ മനസ്സിലാവും വലുതായിട്ട് ആക്റ്റീവ് അല്ല ബാക്കിയുള്ള കണ്ടസ്റ്റൻസ് ഒക്കെ ഈ പറഞ്ഞ ആണെങ്കിൽ അവരുടെ റീൽസായാലും കാര്യങ്ങളെല്ലാം അപ്ഡേറ്റ് 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 ലൈവ് അപ്ഡേറ്റ് കൊടുത്തുകൊണ്ടിരിക്കുന്നതാണ് എന്തുകൊണ്ട് ഇവളുടെ ഇൻസ്റ്റാഗ്രാം പേജിലെ അക്കൗണ്ട് കാര്യങ്ങളൊന്നും അല്ല അത് യൂസ് ചെയ്യുന്നത് അഫ്സലെന്ന് പറയുന്ന വ്യക്തിയാണ് അഫ്സലും വേറൊരു വ്യക്തിയും കൂടെയാണ് ഈ ഒരു അക്കൗണ്ട് ഇപ്പോൾ നിലവിൽ യൂസ് ചെയ്യുന്നത് അപ്പോൾ ആദ്യം ആദ്യം നല്ല രീതിക്ക് വീഡിയോസ് എല്ലാം മെൻഷനും കാര്യങ്ങളെല്ലാം എല്ലാം നന്നായിട്ട് ആക്റ്റീവ് ആയിക്കൊണ്ടിരുന്നു al tegeçim ഈ പറഞ്ഞ കണക്ക് ഇവളുമായിട്ടുള്ള ഈ ഒരു പ്രവകൃത്തനം കാരണം അവന് തന്നെ അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല കാരണം അവൻ മറ്റേ ഒരു പട്ടിയ പോലെ ഇവിടെ ഇരുന്ന് ഇരുന്ന് അവളുടെ അക്കൗണ്ട് നോക്കി മറ്റു മെൻഷനും കാര്യങ്ങളെല്ലാം ചെയ്തിട്ട് എന്താ പ്രയോജനം അവനെപ്പറ്റി അവിടെ തള്ളിപ്പള പറഞ്ഞോണ്ടല്ലേ ഇവിളിരിക്കുന്നത് അങ്ങനെയുള്ള ഈ ഒരു പെണ്ണിനെ ഇവ എന്ത് വിശ്വാസത്തിലാണ് ഇനിയും ഇവൾ സപ്പോർട്ട് കൊടുക്കുന്നത് ഇവൾ സത്യം പറഞ്ഞാൽ ഇവൾ സത്യം പറഞ്ഞാൽ ജൂലൈയിൽ കല്യാണം ഉറപ്പിച്ച് വെച്ചിരുന്ന ഇവനെ തള്ളിക്കളഞ്ഞ സ്ഥിതിക്ക് സത്യം പറഞ്ഞാൽ ഇവൾ ആ ഗബ്രിയായിട്ടുള്ള ഒരു ഇഷ്ടവും പ്രണയവും എന്തൊക്കെയോ ഇതുണ്ട് മനസ്സിലായില്ല ഇത്രയും കോടാനി കോടി ജനങ്ങൾ കാണുന്ന ഈ ഒരു ഷോയിൽ അവൻ ഉപ്പ് രസം ഉണ്ടോയെന്ന് നക്കി നോക്കാൻ പറഞ്ഞ് വിരൾ വായിൽ വെച്ചു കൊടുക്കുന്നു ്മാതിരി പോകർത്തനങ്ങൾ കാണിക്കുമ്പോഴത്തേക്ക് ഇവർ പുറത്ത് ഒരു റൂമിനകത്ത് ഇവർ രണ്ടുപേർ മാത്രമാണെന്നുണ്ടെങ്കിൽ അവിടെ എന്തൊക്കെ എന്നുള്ള കാര്യം നമുക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ അമ്മാതിരി തരികിടയാണ് ഇരുപത്തി മൂന്നാമത്തെ വയസ്സിൽ അവർക്ക് എന്തൊക്കെ കുഴപ്പങ്ങളുണ്ടോ അമ്മാതിരി കഴപ്പുകളെല്ലാം ഇവള് കാണിക്കുന്നുണ്ട് അതുമാത്രമല്ല ഇവൻ്റെ ഈ ഒരു അക്കൗണ്ടും കാര്യങ്ങളെല്ലാം അവ ഇനി എന്തായാലും സ്റ്റോറിയും കാര്യങ്ങളൊക്കെ മെൻഷൻ ചെയ്ത് അക്കൗണ്ടൊക്കെ ആക്റ്റീവ് ആകുമെന്നുള്ള കാര്യം എനിക്ക് അറിയത്തില്ല നിലവിൽ ഇവരെ കല്യാണം ഉറപ്പിച്ച് വെച്ചിരുന്നതായിരുന്നു ഇവൾ നല്ലൊരു പണിയാണ് ഇപ്പോൾ അവന് കൊടുത്തിരിക്കുന്നത് മുന്നേയും ഇതുപോലത്തെ പണികളൊക്കെ കിട്ടിയിട്ടാണ് മുന്നേയും എസ്കേപ്പ് ആയി പോയത് അപ്പോൾ ഇവളുടെ വിചാരം ഗാബ്രി ഇവിളുമായിട്ടൊക്കെ മറ്റേ പുറത്തിറങ്ങിയതിനു ശേഷം എന്തൊക്കെയാണ് നടക്കുന്നതാണ് പുറത്തിറങ്ങിയതിനു ശേഷമുള്ള സൈബർ അറ്റാക്ക് എന്താണെന്ന് ഇവൾ അനുഭവിക്കാൻ പോകുന്നതേ ഉള്ളൂ അത് പോരാഞ്ഞിട്ട് ഈ ഗാബ്ര പുറത്തിറങ്ങിയവിടെ ഇവളെ അങ്ങനെ ആയി സൈഡ് അങ്ങ് ഒഴിവാക്കും സത്യം പറയാമല്ലോ അപ്പോൾ അടുത്ത വീഡിയോ കാണാം ബൈ